താരങ്ങൾക്കായുള്ള ഒരു വൻ ലേലം, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. യെസ്, താരലേലത്തിനായിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഓരോ കളിക്കാർക്കും ഓരോ ഫ്രാഞ്ചൈസികൾ ഇങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ. ഞായറാഴ്ച ആദ്യ ദിനത്തിലെ ലേലത്തിൽ താരമായത് ആരാണെന്നറിയോ? നമ്മുടെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്താണ്. ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് പന്തിനെ ലക്നൗ സൂപ്പർ ജയൻസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അല്ല, ഈ താരലേലൊക്കെ ഓക്കെ, ഇതിനുള്ള പ്രതിഫലം എവിടെ നിന്നാ വരുന്നത്? ഇതിനുള്ള പൈസ എങ്ങനെയാ ഫ്രാഞ്ചൈസികൾക്ക് കിട്ടുന്നത് അറിയണ്ടേ? വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. അല്ല, ഐ പി എൽ താരലേലം നടക്കുന്നു, ഇവർക്കുള്ള വരുമാനം എങ്ങനെയാ ഫ്രാഞ്ചൈസികൾക്ക് കിട്ടുന്നത്, ടീമുകൾക്ക് കിട്ടുന്നത് അറിയണ്ടേ? ഐ പി എല്ലിൽ കളിക്കുന്ന ഫ്രാഞ്ചൈസികളൊക്കെ ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകമെങ്ങുമുള്ള ജനപ്രീതിയാണ് കേട്ടോ ഇതിന് പ്രധാനപ്പെട്ട കാരണം. ടീമുകൾക്ക് പ്രധാനമായും വരുമാനം ലഭിക്കുന്നത് സ്പോൺസർഷിപ്പ്, ഗേറ്റ് കളക്ഷൻ, BCCI, സെൻട്രൽ റവന്യൂ എന്നിങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നാണ്. ഇതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഏറ്റവും വലുത്. TV, ഡിജിറ്റൽ സംപ്രേഷണ അവകാശം വിൽക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന വിഹിതത്തിന്റെ ഒരു പങ്ക് ടീമുകൾക്ക് അവകാശപ്പെട്ടതാണ്. ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന വിഹിതം പൂർണ്ണമായും അതാത് ഹോം ടീമുകൾക്ക് അവകാശപ്പെട്ട കാര്യമാണ് കേട്ടോ. ഇതിൽ നിന്നുള്ള വരുമാനം സംഘാടകരുമായി പങ്കുവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. IPL ഒട്ടുമിക്ക മത്സരങ്ങളുടെയും ടിക്കറ്റുകൾ പൂർണ്ണമായും വിറ്റഴിഞ്ഞു പോകാറുണ്ട്. മൊത്തം വരുമാനത്തിന്റെ 10% ടീമുകൾക്ക് ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്നത്. ഇത് ഓരോ ടീമുകൾക്കും വ്യത്യസ്തമാണ് കേട്ടോ. ഇക്കാര്യത്തില് കൂടുതൽ കപ്പാസിറ്റിയുള്ള കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് ഹോം ഗ്രൗണ്ട് ആക്കിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് മുന്നിൽ നിൽക്കുന്നത്. സ്പോൺസർഷിപ്പ് വരുമാനത്തെ കുറിച്ച് അറിയണ്ടേ? 2 മാസം കൊണ്ട് ബ്രാൻഡുകൾക്ക് വലിയ സ്വീകാര്യത കിട്ടുമെന്നതുകൊണ്ട് IPL ടീമുകളെ സ്പോൺസർ ചെയ്യാൻ വൻകിട കമ്പനികൾ മത്സരിക്കുകയാണ് ചെയ്യാറ്. കോടികളാണ് സ്പോൺസർഷിപ്പ് ഇനത്തിൽ ടീമുകൾക്ക് കിട്ടുക. പാൻ ഇന്ത്യ തലത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും IPL സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും സ്പോൺസർഷിപ്പ് ലഭിക്കാറുണ്ട്. ഒരു ബ്രാൻഡിനെ ആഗോളതലത്തിൽ എത്തിക്കാൻ കമ്പനികൾക്ക് IPL സഹകരണം വഴി സാധാരണ സാധിക്കുന്നു. ടീമുകളുടെ പ്രധാന സാമ്പത്തിക സ്രോതസ് സ്പോൺസർഷിപ്പ് തന്നെയാണ് കേട്ടോ. ഒട്ടുമിക്ക മുൻനിര ഇന്ത്യൻ ബ്രാൻഡുകളും IPL സമയത്ത് കോടിക്കണക്കിന് രൂപ പരസ്യത്തിനായിട്ട് മുടക്കാറുണ്ട്. ഇപ്പൊ മനസ്സിലായില്ലേ IPL ഒഴുകുന്ന കോടികൾ വരുന്നത് എവിടെ നിന്നാണെന്നുള്ളൊരു കാര്യം? അതൊക്കെ പോട്ടെ, ഇപ്രാവശ്യം 27 കോടി രൂപയാണ് നമ്മുടെ ഋഷഭ് പന്തിനായിട്ട് ഇന്ത്യൻ ബിസിനസ് ലോകത്തെ വമ്പനായിട്ടുള്ള സഞ്ജീവ് ഗോയങ്കെ മുടക്കിയിരിക്കുന്നത്. IPL ചരിത്രത്തിൽ ഒരു താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ലേലത്തുക. സൗദി അറേബ്യയിലെ ജിദ്ദയിലായിരുന്നു താരലേലം നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്തായാലും ഓരോ ടീമും വാരിക്കോരിയാണ് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത പലതും ലേലത്തിൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചാബ് കിങ്സ് ശ്രേയസ് അയ്യരെ 26.75 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. അർഷാദീപ് സിംഗ്, ജോസ് ബട്ട്ലർ, മിച്ചൽ സ്റ്റാർക്ക്, കഗിസോ റബാഡ എന്നിങ്ങനെ പല താരങ്ങൾക്കും വലിയ രീതിയിൽ, റെക്കോർഡ് രീതിയിൽ തന്നെ ലേലമിളി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.